വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ്, ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫേഷ്യലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പൊ എന്ത് ഫേഷ്യലാണ് എന്നുള്ളത് എല്ലാവർക്കും തമ്മിലാണെങ്കിലും ടൈറ്റിലാണെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും. ചോറ് വെച്ചിട്ടാണ് നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി പോണത്. എല്ലാ മലയാളീസിന്റെ വീട്ടിലും ഒരു നേരമെങ്കിലും ചോറ് വെക്കാണ്ടിരിക്കാണ്ടിരിക്കുന്ന ഒരു വീടും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. എനിക്കൊക്കെ ആണെങ്കിൽ ഒരു നേരമെങ്കിലും ചോറ് കഴിക്കണം, ഇല്ലെങ്കിൽ സാപ്പിട്ട ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം, ഒരിക്കലും ഭക്ഷണം വേസ്റ്റ് ആക്കരുത്, നമ്മൾ ഒരിക്കലും കളയാൻ പാടില്ല. ഒരു ഭക്ഷണമാണെങ്കിലും ശരി, എത്രയോ വയറുകളുണ്ട് വിശപ്പ് സഹിച്ചിട്ട് ഒരു നേരത്തെ ഒരു പിടി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർ, അപ്പം നമ്മൾ വേസ്റ്റ് ആക്കരുത്. ഈ എടുക്കുന്ന ചോറ് എത്രയാണോ ഒരു കപ്പിൽ നമ്മൾ ഹാഫ് ചോറിടുക, ഹാഫ് വെള്ളം ഒഴിക്കുക, അങ്ങനെയാണ് വേണ്ടത്. ചെറിയൊരു ഗ്ലാസ്സിൽ മതി നിങ്ങൾക്ക് ഈ ഒരു ചോറ് വേണ്ടത്. അപ്പം ഈ എടുക്കുന്ന ചോറാണെങ്കിലും ശരി, ഫേഷ്യൽ ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അമ്മയ്ക്കോ അനിയത്തിക്കോ ആർക്കെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കും, ചെയ്യുക, വേസ്റ്റ് ആക്കരുത്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതിന് മുന്നേയായിട്ട് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ചാനൽ പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, അപ്പം ഞാൻ ഇത് ഇങ്ങനെയാണ് ചെയ്തത്. ഈ ഒരു ഗ്ലാസ്സിൽ പകുതി, ഇതാ മുക്കാ ഭാഗത്തോളമാണ് ഈ പകുതി ഇട്ടിട്ടുള്ളൂ. ഇതൊന്നും ഇങ്ങനെ ചേർത്ത് വരുമല്ലോ നമ്മുടെ ഈ ഒരു അരി, അങ്ങനെയായിട്ടാണ്. അപ്പം ഇത്രയൊക്കെ വെള്ളമാണ് വേണ്ടത്. അപ്പം നമുക്ക് വെള്ളം കളയരുത്, ആവശ്യമുള്ളതാണ് ഈ വെള്ളം എന്ന് പറയുന്നത്. ഈ വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം ആണെങ്കിലും മതി. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ഇവിടെ ഞാൻ റൂമിലായതിനെ കൊണ്ടാണ് ഇങ്ങനെ ഒരു കോട്ടൺ പാഡ് എടുത്തിട്ട് ഈ വെള്ളം ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ച, അതിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട, വെള്ളം പോക്കിയിട്ട് തുടയ്ക്കുകയാണ്. ഇത് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നിങ്ങൾ വാഷ്റൂം, ഞാനിപ്പോൾ റൂമിൽ നിന്ന് കാണിക്കുന്നതിനെ കൊണ്ടാണ്, പക്ഷേ അല്ലാണ്ടാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ രാവിലെ മുഖം കഴുകില്ലേ, മുഖം ജസ്റ്റ് കഴുകുന്ന പോലെ ഈ വെള്ളം കൊണ്ട് എന്തൊക്കെ നന്നായിട്ട് മുഖം കഴുകുക. ഈ വെള്ളത്തിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. അതിനെ കൊണ്ട് ഇതന്നെ വെച്ചിട്ട് നന്നായിട്ട് മുഖം കഴുകുക. ഇനി നിങ്ങൾ ഫേസ് വാഷ് ഒക്കെ ഇടുകയാണെങ്കിൽ ഫേസ് വാഷ് ഒക്കെ ഇട്ട് മുഖം കഴുകിയതിന് ശേഷം ഈ വെള്ളം ഫേസിൽ ആക്കുന്നതും വളരെ നല്ലതാണ്. ഒരു ടോണർ പോലെയൊക്കെ അല്ലെങ്കിൽ നല്ലൊരു ക്ലെൻസർ പോലെയൊക്കെ ഇത് സഹായിക്കും. അപ്പം ഈ വെള്ളം കൊണ്ട് നന്നായിട്ട് മുഖം ഇങ്ങനെ തുടച്ചെടുക്കുക, അല്ലെങ്കിൽ മുഖം കഴുകുക. ഓക്കെ, ഞാൻ എൻ്റെ വാഷ്റൂമിൽ പോയിട്ട് എന്താക്കി മുഖം കഴുകി, കാരണം എനിക്ക് കോട്ടൺ കൊണ്ട് ചെയ്തിട്ട് എനിക്കൊരു തൃപ്തി വരുന്നില്ല. അപ്പോൾ നമ്മൾ ക്ലെൻസിങ് ശരിക്കും നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതെന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്യാൻ വേണ്ടി പോവാണ്. ബാക്കിയുള്ള ചോറ് ഇങ്ങനെ തന്നെ ഉണ്ട്. അപ്പൊ അതെന്താ ചെയ്യുന്നത് കാണിച്ചുതരാം. അപ്പൊ ഇത്രയും ചോറാണ് ഞാൻ എടുത്തിട്ടുള്ള, ഒരു ഗ്ലാസിന്റെ പകുതിയാണ് ഞാൻ എടുത്തത്. അപ്പൊ നമ്മൾ നേരത്തെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ വെള്ളം എടുത്തല്ലോ, അതിന്റെ ബാക്കിയുള്ള ചോറാണിത്. നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ യൂസ് ചെയ്തത് പാലക്കാട് മട്ടയാണ്. നിങ്ങൾക്ക് ഏത് അരിയും യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ ഇപ്പൊ എടുത്തു വെച്ച അല്ലെങ്കിൽ കുതിർത്ത് വെച്ച ചോറ് അങ്ങ് തന്നെ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ടാവല്ലോ ആ കുതിർത്ത് വെക്കുമ്പോഴുള്ളതിന്റെ, അതടക്കം നമ്മൾ മിക്സിയിൽ എന്താക്കാം, നല്ലോണം അരച്ചെടുക്കുകയാണ്, നല്ല പേസ്റ്റ് രൂപത്തിൽ. ഈ പേസ്റ്റ് ആണ് നമ്മൾ ഹോൾ ഇയർ ഫേഷ്യലിൽ മൊത്തത്തിൽ വേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യമേ അരച്ച് എടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പേസ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഇത് നല്ലോണം അരഞ്ഞ് വല്ലാണ്ട് പേസ്റ്റ് ആവണമെന്നൊന്നുമില്ല, ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ എന്താ പറയാ അരിന്റെ ഭാഗങ്ങൾ കണ്ടുവെച്ച് കുഴപ്പമൊന്നുമില്ല. സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ എടുക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അരച്ച് വെച്ച ചോറുണ്ടല്ലോ അത് ഞാൻ രണ്ട് സ്പൂൺ ഇടുകയാണ്. ഇത് ചെറിയ സ്പൂണാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ പിന്നെ കുറച്ച് മതി, അധികം നമുക്ക് സ്ക്രബ് ചെയ്യാൻ വേണ്ടി വെറുതെ വേസ്റ്റ് ആക്കണ്ട കേട്ടോ. അതിനെ കൊണ്ടാണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പോണത്. ഇതാണ് നമ്മൾ അരിപ്പൊടിയാണ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. എൻ്റെത് അധികം തരി ഇല്ലാത്തതാണ്. തരി കൂടുതലുണ്ട് ആണെങ്കിൽ കുറച്ചിട്ടാൽ മതി. എൻ്റെ തരി കുറവാണ്. അതിനെ കൊണ്ട് ഞാൻ രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. ഇവിടെ ഫസ്റ്റ് ഞാൻ ഒരു സ്പൂൺ ഇട്ടിട്ട് ഞാൻ ഇളക്കിയിട്ട് ഒന്ന് നോക്കുകയാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്നുള്ളത്. തരി കൂടുതലുള്ളവരാണെങ്കിൽ അധികം എന്താ പറയുക, ഓവർ കട്ടി വേണമെന്നില്ല. കുറച്ച് കട്ടി കുറവാണെങ്കിലും കുഴപ്പമില്ല. കട്ടിക്കാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. സ്ക്രബ് ചെയ്യുമ്പം നല്ല വൃത്തിക്ക് നമുക്ക് സ്ക്രബ് ചെയ്ത് കിട്ടും. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നത് തരി കുറവായതിനെ കൊണ്ട് ഞാൻ ഒരു സ്പൂണും കൂടി അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്നാലേ ഉള്ളൂ നമുക്ക് നന്നായിട്ട് എക്സ്പോളിയേറ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. പിന്നെ ഈ ചോറിലാണെങ്കിലും ശരി, അരിപ്പൊടിയിലാണെങ്കിലും നമ്മൾ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കോമ്പൗണ്ടൻ്റ് ഉള്ളതാണ്. കൂടാണ്ട് സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി ഒരു 25 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് നിങ്ങൾ ഇടയ്ക്ക് ഇതൊരു ഒരു മാസം അല്ലെ രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മൾ റിങ്കിൾസ് പോക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ശരി, സ്കിന്നിലെ ചുളിവുകൾ അല്ലെങ്കിൽ
ആ ഒരു ഏജ് പ്രോസസ്സ് ഉണ്ടാവില്ല, അത് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. അപ്പൊ ഇങ്ങനെ ഒരു കട്ടിക്കാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ നമുക്ക് സ്ക്രബ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണാം. ഫേസ് സ്ക്രബ് റെഡിയാണ്. അപ്പൊ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും ഇത് കുറച്ച് കട്ടിക്കാണ് ഉള്ളത്. അപ്പൊ എങ്ങനെയാ സ്ക്രബ് ചെയ്യാന്നിരിക്കും, എന്റെ മുഖത്ത് കാണാൻ വേണ്ടി പറ്റും വെള്ളമുണ്ട്. വെള്ളം ആക്കിയതിന് ശേഷം വേണം സ്ക്രബ് ചെയ്യാൻ വേണ്ടി പോവാൻ വേണ്ടിട്ട്. കൂടാണ്ട് ഇടയ്ക്ക് ഒന്ന് വെള്ളം അല്ല കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ആക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് സ്ക്രബ് ചെയ്ത് തുടങ്ങാം. കഴിഞ്ഞിരിക്കുകയാണ്. സ്ക്രബിങ് തന്നെ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് കാണാൻ വേണ്ടി പറ്റും. പറ്റുമെങ്കിൽ സ്ക്രബ് വേണമെങ്കിൽ ചെയ്ത് ആ നന്നായി സ്ക്രബ് ചെയ്തതിനു ശേഷം ഒരു 2-3 മിനിറ്റ്സ് അതൊന്ന് വലി ഒന്ന് ഉണങ്ങി വരുമല്ലോ. അധികം വലിഞ്ഞ് മുറുകയല്ല, പക്ഷെ ഒന്ന് ഉണങ്ങി വരുന്ന സമയത്ത് നന്നായിട്ട് മുഖം കഴുകിയാലും കുറച്ചും കൂടി എഫക്റ്റ് കൂടുതലായിരിക്കും. എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കുന്നതിനെ കൊണ്ടാണ് അധികം നേരം നിൽക്കാത്തത് കേട്ടോ. ഇപ്പൊ തന്നെ ഡിഫറൻസ് ഉണ്ട്, എനിക്ക് നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, നിങ്ങൾക്കും കാണാൻ പറ്റുന്നുണ്ട് തന്നെ വിശ്വസിക്കുന്നത്. ഇപ്പൊ സ്ക്രബ് കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്തത് ചെയ്യാൻ വേണ്ടി പോണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഫേസ് മസാജിങ് നമുക്ക് ക്രീമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പം നെക്സ്റ്റ് നമ്മുടെ ഫേസ് മസാജിങ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സ്ക്രബ് ഉണ്ടാക്കി വെച്ചില്ലേ, അതേ എന്താ പറയുക അതിലേക്ക് തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂണായിട്ട് അലോവേര ജെല്ലാണ് ആഡ് ചെയ്യുന്നത്. ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തരി കുറവായതിനെ കൊണ്ടാണ്. തരി കൂടുതലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ അരിപ്പൊടി സ്കിപ്പ് ആക്കുക കേട്ടോ. അതിൻ്റെ കൂട്ടത്തിലേക്ക് ഈ അലോവേര ജെല്ലിട്ടിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലേക്ക് ഞാൻ നല്ല കട്ടിയുള്ള തൈരാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളാണെങ്കിൽ തൈര് ഒന്ന് വെള്ളം പൊക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതും കൂടി ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഞാനൊരു 5 മിനിറ്റ്സ് ഇങ്ങനെ തന്നെ വെക്കും. അപ്പം ഇപ്പം ഇട്ടിട്ടുള്ള അരിപ്പൊടി ആണെങ്കിലും അതൊന്ന് കുതിരും, ഒന്ന് അധികം അതിൻ്റെ ഒരു കുറച്ചും കൂടി ഉള്ള തരികളില്ല ഒന്ന് അമരും. എന്നിട്ട് മതി നമുക്ക് ഫേസിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ തരി കൂടുതലുള്ളതാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കേട്ടോ, അത് സ്കിപ്പാക്കാനും പറ്റും. അപ്പൊ ഇതാണ് നമ്മളെ ഫേസ് മസാജിങ് ക്രീം. നമ്മുടെ ഫേസ് മസാജിങ് ക്രീം ഇവിടെ റെഡിയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊന്നും വേസ്റ്റ് ആക്കുന്നില്ല. ഇതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ അരിപ്പൊടിയും പിന്നെ ചോറും കൂടാണ്ട് അലോവേര ജെല്ലും കേർഡും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മസാജ് ചെയ്യാൻ തുടങ്ങാം. നമ്മള് മുഖൊക്കെ നന്നായിട്ട് കഴുകി ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് കാണാൻ വേണ്ടിട്ട് പറ്റും. സോ ക്രീം കഴിഞ്ഞ് നമ്മൾ ഇതിന് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നു. അപ്പൊ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായ ഫേസ് പാക്കിലേക്ക് നമ്മൾ ഇത് തന്നെയാണ് എടുക്കുന്നത്. ചോറാണ് എടുക്കുന്നത്. ചോറ് 2 ടീസ്പൂണാണ് ഞാൻ ഇട്ടത്. അപ്പോൾ 1 ടേബിൾ സ്പൂണാണ് തോന്നുന്നത് കണക്ക്, എനിക്കറിയില്ല. അപ്പം അതിലേക്ക് ഞാൻ ഹണിയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ സ്കിൻ അത്ര ഹണിയായിട്ട് അങ്ങോട്ട് സിങ്ക് ആയിട്ട് പോകണില്ല ചില സമയത്ത്. അപ്പം ഞാൻ ഹണി ഒരു ഇത്രയേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് കടലപ്പൊടിയാണ് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് പോണത്. കടലപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഹണി ആണെങ്കിലും ശരി, സ്കിന്നിന് നല്ലൊരു നാച്ചുറൽ മോയിസ്ചറൈസറാണ്. കൂടാണ്ട് കടലപ്പൊടി ആണെങ്കിലും ശരി, നന്നായിട്ട് നിങ്ങളെ സ്കിന്നിന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് മഴുക്കൊക്കെ നീക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെ ഒരു 1/2 ലെമൺ ആണ് യൂസ് ചെയ്യുന്നത്. ചെറുനാരങ്ങ ആണ് ഞാൻ കൊടുക്കുന്നത്. ഇതാണെങ്കിൽ സ്കിന്നിന് ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇതൊരു നാച്ചുറൽ ബ്ലീച്ചിങ് ഏജൻറ്റും കൂടിയാണ്. പിന്നെ ചോറ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് സ്കിന്നിന് എലാസ്റ്റിസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ സ്കിന്നിന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും കൊറിയൻ സ്കിൻ പ്രൊഡക്ട്സിലൊക്കെ നിങ്ങൾക്ക് റൈസിനെ കൊണ്ടാണ് കാണുക. കാരണം അത് അത്രയ്ക്കും അടിപൊളി സംഭവമാണ് സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം ഈ എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷനാണ് ലാസ്റ്റ് നമ്മൾ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇങ്ങനെ ലൂസായിട്ട് നോക്കണ്ട, അത് കട്ടിയായിട്ട് വരും. കാരണം ചോറായതിനെ കൊണ്ട് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ അത് വലിച്ചെടുക്കും. അതിനെ കൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കിയിട്ട് ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് നെക്സ്റ്റ് സ്ക്രീനിൽ കാണാം. അപ്പം ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ട് ഇത് ഉണങ്ങി ഒരു വലിഞ്ഞ് വരുന്ന ഒരു സമയം ഉണ്ടാവില്ല. അപ്പം നല്ല പച്ച വെള്ളം യൂസ് ചെയ്തിട്ട് ഫേസ് കഴുകുക.
അപ്പൊ എല്ലാരും കണ്ടല്ലോ ഇതൊരു അടിപൊളി ഫേഷ്യലാണ്. ഞാൻ ശരിക്കും ഹാപ്പിയാണ്, നല്ല ബ്രൈറ്റനിങ് ആൻഡ് ഗ്ലോയിങ് എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും ഈ ഒരു ഫേഷ്യൽ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഞാൻ വേറെ മോയിസ്ചറൈസിങ് ക്രീം ഒന്നും യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനിങ് ആയിട്ട് തന്നെ ഉണ്ട് ഫേസ്. അപ്പൊ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, എനിക്ക് ഭയങ്കര കോൺഫിഡൻസിൽ പറയാൻ വേണ്ടി പറ്റിയത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഫേഷ്യലാണെന്നുള്ളത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ എനിക്കൊന്ന് അയച്ചു തരിക, ഇൻസ്റ്റഗ്രാം ത്രൂവോ അല്ലെങ്കിൽ ഈ മെയിൽ ഐ ഡി ത്രൂവോ ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സോ ആസ് ഓൾവേസ്